ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുമൺകാവ് ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിലെ ചുറ്റമ്പലം പുതുക്കി പണിയുന്നതിനായി പഴയ ചുറ്റമ്പലം പൊളിക്കുന്നതിനിടെ ഒരു നിലവറ കണ്ടെത്തുകയുണ്ടായി. ആ നിലവറയാണ് ഇപ്പോൾ നാം കാണുന്നത്. ഏകദേശം 12 അടിയോളം നീളവും 5 അടിയോളം ഉയരവും വരുന്ന നിലവറയാണ് കണ്ടെത്തിയത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച പഴയ ചുറ്റമ്പലത്തിന്റെ കല്ലിളക്കാൻ തുടങ്ങുമ്പോഴാണ് നിലവറ കണ്ടെത്തുന്നത്. ക്ഷേത്ര ഭാരവാഹികളെത്തി നിലവറ തുറന്നപ്പോൾ പുരാതനമായ തൂക്കുവിളക്കുകൾ, ചെമ്പ്, വാർപ്പ്, പഴയ വിളക്കുകൾ, പാത്രങ്ങൾ, കുടം എന്നിവയൊക്കെയാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത്. നിലവറ കണ്ടെത്തിയ വിവരമറിഞ്ഞ് ധാരാളം പേരാണ് ഇവിടേക്ക് എത്തുന്നത്. പുരാതനമായ ഈ ക്ഷേത്രത്തിന് 500 വർഷത്തിനും 1000 വർഷത്തിനും ഇടയിൽ പഴക്കമുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. കാലങ്ങളായി ക്ഷേത്രത്തിന്റെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നവർക്കോ ഭാരവാഹികൾക്കോ പോലും ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഒരു നിലവറയുണ്ടെന്ന് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പുരാതനമായൊരു നിലവറ തന്നെയാകാം ഇതും. കുറഞ്ഞത് 500 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടാകുമെന്ന് ഉറപ്പാണ്. ആധികാരികമായ കുറെ വിവരങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കിയോളജി വിഭാഗത്തിന്റെ പരിശോധനകൾ നടന്നെങ്കിലേ സാധ്യമാകൂ. പുരാതനമായൊരു ക്ഷേത്രമാണ് ഇത് എന്നതിൻ്റെ സൂചനയായിട്ട് ക്ഷേത്രത്തിലെ ഈ നിലവറയെ കാണാൻ സാധിക്കും. പുരാതനമായ ഈ നിലവറയ്ക്ക് മുകളിലാണ് വലിയ കല്ലുകൾ പാകിയ നടപ്പാതകൾ ഉണ്ടായിരുന്നത്. അയ്യപ്പസ്വാമി ക്ഷേത്രമാണിത്. ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നതിനടുത്തായിട്ടാണ് നിലവറ കണ്ടെത്തിയിരിക്കുന്നത്. ഗണപതിയെ കൂടാതെ യക്ഷിയമ്മ, ദേവി, നാഗര് തുടങ്ങിയ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ശ്രീധർമ്മശാസ്ത ക്ഷേത്രമാണിത്. നെടുമൺകാവ് ടൗണിന്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായി പണിതിരിക്കുന്ന ഒരു ക്ഷേത്രം. ക്ഷേത്ര കവാടം തന്നെ എത്ര ഭംഗിയായിട്ടാണ് പണിതിരിക്കുന്നത്. കേരളത്തിന്റെ തനതായ കേരള വാസ്തുശൈലിയിൽ തന്നെയാണ് ക്ഷേത്ര കവാടത്തിലെ ഗോപുരം ഒരുക്കിയിരിക്കുന്നത്. മനോഹരവും വിശാലവുമായൊരു ഗോപുരമാണ് ഇവിടുത്തേത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയൊരു ക്ഷേത്രം തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ധാരാളം സ്ഥലങ്ങളുള്ള വിശാലമായൊരു ക്ഷേത്രം. ഈ
ഈ ക്ഷേത്രത്തെ നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ക്ഷേത്രത്തിൽ ഒരു നിധിക്ക് തുല്യമായ ഈ നിലവറയും അതിനകത്തു നിന്ന് പുരാതനമായ ധാരാളം വസ്തുക്കളും ലഭിച്ചത്. നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് നിലവിൽ ഈ ക്ഷേത്രം പുതുക്കി പണിയുന്നത്. നെടുമ്പൻകാവ് ടൗണിലെ വളരെയധികം ആകർഷകമായ ഒരു ക്ഷേത്രം കൂടിയാണിത്. പുരാതനമായ ഈ അയ്യപ്പ ക്ഷേത്രം നിലവിൽ നവീകരണത്തിന്റെ പാതയിലാണ്. ക്ഷേത്രത്തിന് കൃത്യമായും എത്ര കാലപ്പഴക്കമുണ്ടെന്ന് ഇപ്പോഴും അറിയില്ല. 2000 വർഷം വരെ പഴക്കമുണ്ടെന്ന് നാട്ടുകാരിൽ ചിലരും 500 വർഷത്തിന് മുകളിൽ പഴക്കം കുറഞ്ഞതുണ്ടാകുമെന്ന് മറ്റു ചിലരുമൊക്കെ പറയുന്നുണ്ട്. പുരാതനമായ കൃതികളിലും എഴുത്തുകുത്തുകളിലുമൊക്കെ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ടോ എന്ന അന്വേഷണമൊക്കെ ആവശ്യമാണ്. ഈ അയ്യപ്പ ക്ഷേത്രത്തിന് എത്ര കാലപ്പഴക്കമുണ്ട് എന്ന് വൈകാതെ അറിയാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒന്നുറപ്പാണ്, 500 വർഷത്തിന് മുകളിൽ ഉറപ്പായും പഴക്കമുണ്ടാകും. എത്ര വരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തമായ അന്വേഷണം ആവശ്യമാണ്. ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച നിലവറയും അനുബന്ധ വസ്തുക്കളും എത്ര പഴക്കമുള്ളവയാണെന്നും അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ആ വസ്തുവകകൾ കാണുമ്പോൾ 200 മുതൽ 300 വർഷം വരെയൊക്കെ പഴക്കം പരമാവധി തോന്നാം. ആ വിളക്കുകളും അതുപോലെ തന്നെ ഓട്ടുപാത്രങ്ങളും ചെമ്പുകളും മണിയുമൊക്കെ 300 വർഷത്തിൽ താഴെ മാത്രമേ പഴക്കമുണ്ടാകൂ എന്നാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ നമുക്ക് ആധികാരികമായൊരു വിലയിരുത്തൽ സാധ്യമാകൂ. എന്നാൽ ക്ഷേത്രത്തിലെ ആ നിലവറയും അത് നിർമ്മിച്ച രീതിയും കൊത്തുപണികളുമൊക്കെ കാണുമ്പോൾ വളരെ പഴക്കം തോന്നിക്കുന്ന ഒന്ന് തന്നെയാണ്. അതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടട്ടെ. ക്ഷേത്രത്തിലെ വിഗ്രഹം ശിലാവിഗ്രഹമാണെന്നും അതിന് വളരെയധികം പഴക്കമുണ്ടാകുമെന്നുമാണ് ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങളടക്കം നിർവഹിക്കുന്ന കുടുംബം പറയുന്നത്. ഇതൊരു കുടുംബക്ഷേത്രമാണെങ്കിലും നാട്ടുകാരുടെ എല്ലാ സഹകരണവും ഉണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു. വളരെ വിശാലവും മനോഹരവുമായൊരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിലെ കവാടങ്ങളിൽ ഒന്നിന്റെ വശത്തൊരു വലിയ ആൽമരം കാണാൻ സാധിക്കും. അത് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ വളരെ വിശാലമായൊരു പ്രദേശമാണ് ക്ഷേത്രത്തിന് ചുറ്റുമായി കാണാൻ കഴിയുന്നത്. ശ്രീകോവിലിന് ചുറ്റുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത്. എന്തായാലും പുരാതനമായ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ നിലവറ കണ്ടെടുത്തതോടുകൂടി ക്ഷേത്രത്തിന്റെ പ്രശസ്തി കേരളമൊട്ടാകെ വ്യാപിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും ഇവിടെ നിന്ന് കണ്ടെത്തിയ ഈ വസ്തുക്കൾ കാണുന്നതിനും നിലവറ കാണുന്നതിനും ക്ഷേത്രം കാണുന്നതിനും ഒക്കെയായി പല ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ എത്തുന്നുണ്ട്. ഞങ്ങളിവിടെ എത്തുമ്പോഴും ധാരാളം പേർ ക്ഷേത്രത്തിലെ നിലവറയിൽ നിന്ന് കിട്ടിയ അമൂല്യ വസ്തുക്കൾ കാണുന്നതിനും ക്ഷേത്രത്തിലെ പഴക്കം ചെന്ന നിലവറയും അനുബന്ധ വസ്തുക്കളും കാണുന്നതിനുമൊക്കെയായി കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നെടുംകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ ഖ്യാതി ഈ സംഭവത്തോടുകൂടി ഉയർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ദരനാനാ